സ്നേഹം ബഹുമാനാദരവുകളും നിറഞ്ഞ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അളീമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ അളവറ്റ അനുഗ്രഹത്താൽ സാധുക്കളായ നമ്മെ ഇവിടെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിന വസന്തം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസത്തിന്റെ പര്യവസാന ദിശകളിൽ ഈ രാത്രിയിൽ ഇവിടെ സംഗമിപ്പിച്ചു. പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, സ്നേഹജനങ്ങൾ, സഹപാഠി സുഹൃത്തുക്കൾ, സഹകാരികൾ, ഭക്ഷണം തന്നവർ, ദുആ വസീയത്ത് ചെയ്തവർ, നമ്മുടെ സ്ഥാപനങ്ങളെയും സംരംഭങ്ങളെയും സംഗമങ്ങളെയും സഹായിക്കുന്നവർ, നമ്മുടെ മജ്‌ലിസുകൾ ഒരുമിച്ച് കൂടുന്നവർ എല്ലാവർക്കുമൊപ്പം നാളെ ജന്നത്തുൽ നഈം എന്ന സ്വർഗീയ ആരാമത്തിൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം പാരത്രീക ലോകത്ത് സംഗമിക്കുവാൻ അല്ലാഹു നമുക്ക് ഏവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇന്ന് നാം ജീവിക്കുന്ന നമ്മുടെ ഈ ചുറ്റുപാട് മാനവൻ ഭൗതികമായ നേട്ടങ്ങളും സാങ്കേതികമായ മികവുകളും നേടിക്കൊണ്ട് പുരോഗമിക്കുമ്പോൾ ഇവിടെ മാനുഷികമായ മൂല്യങ്ങൾക്ക് തകരാറ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. വിശേഷിച്ച് നമ്മുടെ യുവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്കാജനകമായ ഒരു സഞ്ചാര പദത്തിലൂടെയാണ് സ്ത്രീ പുരുഷരായ കാലിക യുവസമൂഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ യുവസമൂഹം യാഥാർത്ഥ്യങ്ങളിൽ നിന്നും പച്ചയായ യാഥാർത്ഥ്യങ്ങളുടെ ലോകത്ത് നിന്ന് പുറന്തിരിഞ്ഞു നിൽക്കുന്ന സാങ്കല്പികതകളുടെയും സ്വപ്നങ്ങളുടെയും ലോകത്ത് മതിമറന്ന് ആസ്വദിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിലകൊള്ളുന്നത് എന്ന് പറഞ്ഞാൽ, യുവസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വപ്നം കാണണ്ട എന്നല്ല, സങ്കല്പങ്ങൾ നെയ്യണ്ട എന്നല്ല, ബുദ്ധിപരമായ ചിന്താബദ്ധുരമായ സങ്കല്പങ്ങളും അതുപോലെ സ്വപ്നങ്ങളും അത് നെയ്യുകയും എല്ലാ അർത്ഥത്തിലും അത് സാക്ഷാത്കരിക്കപ്പെടുകയും വേണം. മറിച്ച് ഇന്നത്തെ മുഖ്യധാരാ സമൂഹം വിവേകപൂർണമായ ബൗദ്ധിക സമ്പന്നമായ വഴിത്തിരിവുകൾക്കും സഞ്ചാരങ്ങൾക്കും പകരം അനിയന്ത്രിതവും ആഭാസവും അശ്ലീലവുമായ ദുർഘടമായ ഇരുളടഞ്ഞ തമസ്സുമുറ്റിയ വാതായനങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതപൂർണമായ ഒരു ചിത്രമാണ് നമുക്കിന്ന് ഏറെയും ഭൂരിപക്ഷവും കാണാൻ കഴിയുന്നത്. ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യപരമായ രാജ്യമെന്ന് ആ രാജ്യത്തെ പറ്റി നമ്മൾ വിലയിരുത്തുന്നത് എപ്പോഴാണെന്നറിയുമോ? ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യം ആരോഗ്യപൂർണമാണെന്ന് പൂർണമായും അവകാശപ്പെട്ടിട്ടില്ലെങ്കിലും ഏകദേശം ആ രാജ്യം ആരോഗ്യ സമ്പന്നമാണെന്ന് പറയണമെങ്കിൽ ആ രാജ്യത്തെ യുവസമൂഹം എല്ലാ അർത്ഥത്തിലും ആരോഗ്യ സമ്പന്നരായിരിക്കണം. കേവലം ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്
മൾട്ടി ലെവൽ ജിംനേഷ്യനിൽ പോയിട്ട് ആരോഗ്യമുണ്ടാക്കുന്ന ആ വസ്തുതകളുടെ ലോകത്തേക്കല്ല, മറിച്ച് വിദ്യാഭ്യാസവും സംസ്കാരവും സൽവിചാരവും ധാർമ്മിക ബോധവും ഇതെല്ലാം സമന്വയിച്ച് എല്ലാ അർത്ഥത്തിലും രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും രാജ്യത്തിന്റെ സനാതന മൂല്യങ്ങൾ മുറുകെ പിടിച്ചുള്ള മുന്നോട്ട് ഗമനത്തിനും രാജ്യത്തിന്റെ പുരോഗതിക്കും ആവശ്യമായ രീതിയിൽ ആ യുവാക്കളുടെ സമൂഹം, ആ യുവസമൂഹം പ്രവർത്തന സജ്ജമായി രംഗത്തിറങ്ങുമ്പോഴാണ് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ യുവസമൂഹം ആരോഗ്യ സമ്പന്നമാണെന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഏറ്റവും കൂടുതൽ വ്യഭിചാരം നടത്തുന്നത് ആരാണ്? ഏറ്റവും കൂടുതൽ മദ്യപാനം നടത്തുന്നത് ആരാണ്? ഏറ്റവും കൂടുതൽ അനാശ്വാസ പ്രവണതകൾ നടത്തുന്നത് ആരാണ്? ഏറ്റവും കൂടുതൽ ക്രിമിനൽ തലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ആരാണ്? എല്ലാ അർത്ഥത്തിനും ഈക്വൽ ടു ഈ സമൂഹത്തിലെ സ്ത്രീകളായ പുരുഷന്മാരായ യുവസമൂഹമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ രാജ്യത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സുശക്തമായ പ്രാമുഖ്യമുള്ള ഒരു നിർമ്മാണ പ്രവർത്തനത്തിൽ പങ്കുവഹിക്കേണ്ട യുവസമൂഹം അരക്ഷിതാവസ്ഥകളിൽപ്പെട്ട് അധാർമ്മികതയുടെ തമോഹർത്തങ്ങളിലേക്ക് അതപ്പതിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ് ആരോഗ്യ സമ്പന്നമായ ഒരു രാഷ്ട്രം നമുക്കുണ്ടാകുക? എങ്ങനെയാണ് ഇവിടെ ഈ രാഷ്ട്രത്തിൽ എന്നല്ല ലോകത്താകമാനവും നന്മയുടെ സൂര്യോദയം എങ്ങനെയാണ് ഉണ്ടാകുക? ഇവിടെ വെളിച്ചം എങ്ങനെയാണ് ഉണ്ടാകുക? കേവലം ഈ ട്യൂബിൽ കാണുന്ന വെളിച്ചമല്ല, ട്യൂബിൽ സൂര്യനിൽ കൂടി വരുന്ന വെളിച്ചമല്ല, മറിച്ച് സനാതന മൂല്യങ്ങളും സൽസുഹൃത സമ്പന്നതകളും ധാർമ്മികമായ ആ പശ്ചാത്തലങ്ങളുള്ള പൂർണ്ണമായ വെളിച്ചം എങ്ങനെയാണ് സംജാതമാകുന്നത്? അത് സംജാതമാകണമെങ്കിൽ ഈ സമൂഹത്തിലെ യുവസമൂഹം എല്ലാ അർത്ഥത്തിലും നന്നാകണം. അതിനെന്തു വേണം? സാഹചര്യങ്ങൾ ആദ്യം നന്നാകേണ്ടതുണ്ട്. നിങ്ങൾക്ക് അഡോൾഫ് ഹിറ്റ്ലറെ അറിയുമോ? ആരാണ് അഡോൾഫ് ഹിറ്റ്ലർ? ചരിത്രം പഠിക്കുന്നവർക്ക് വ്യക്തമായിട്ട് അറിയാം അഡോൾഫ് ഹിറ്റ്ലർ ആരാണെന്ന്. അഡോൾഫ് ഹിറ്റ്ലർ മെയിൻ കാംഫ് എന്ന് പറയുന്നത് എന്റെ ആത്മകഥയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഞാൻ കുഞ്ഞുനാളിൽ ചെറിയ പ്രായത്തിൽ എന്റെ വീട്ടിലേക്ക് പാതിരാ നേരത്ത് മദ്യപിച്ച് ലക്ക് കെട്ടി എന്റെ വീട്ടിന്റെ അകത്തളത്തിലേക്ക് കയറി വരികയും എന്റെ പ്രിയപ്പെട്ട മാതാവിനെ വളരെ ക്രൂരമായി ഭീകരമായി തല്ലിച്ചതയ്ക്കുകയും ചീത്ത വിളിക്കുകയും ആഭാസം പറയുകയും ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട പിതാവ്, അദ്ദേഹത്തിന്റെ ആ ദുരന്തപൂർണമായ ചിത്രം ഞാൻ എല്ലാ ദിവസവും ദർശിക്കാറുണ്ടായിരുന്നു. ചെറിയ കുഞ്ഞായിരിക്കുന്ന കാലഘട്ടത്തിൽ എന്റെ പിതാവിന്റെ ആ ദാരുണമായ പ്രവർത്തനങ്ങൾ എന്റെ ചെറിയ മനസ്സിന്റെ അകത്തളങ്ങളിൽ വലിയ കട്ടിയും വലിയ കാഠിന്യവും സമ്മാനിക്കാൻ സഹായകമായിട്ടുണ്ടെന്ന് പിൽക്കാലത്ത് ആത്മകഥ എഴുതിയ അഡോൾഫ് ഹിറ്റ്ലർ മെയിൻ കാംഫിൽ ഒരു സ്ഥലത്ത് ഓർമ്മിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ അശ്ലീലമാണെങ്കിൽ, നമ്മുടെ ചുറ്റുപാടുകൾ അശ്ലീലവും ആഭാസകരവും അധാർമ്മികവുമാണെങ്കിൽ ഈ സാമൂഹിക അന്തരീക്ഷങ്ങൾ സൃഷ്ടിക്കുന്നത്, ഈ സാമൂഹിക അന്തരീക്ഷങ്ങൾക്ക് സമ്മാനിക്കാൻ കഴിയുന്നത് അഡോൾഫ് ഹിറ്റ്ലർമാരെയും ബിസ്മാർക്കുമാരെയും അതുപോലെ വലിയ വലിയ ക്രൂരമായ ഭീകരമായ ചരിത്ര ഇതിഹാസങ്ങൾ കൊണ്ട് രക്തത്തെ രക്തപടയോട്ടങ്ങളിലൂടെ ഈ ലോക ചരിത്രത്തെ ചുവപ്പിക്കുകയും കറുപ്പിക്കുകയും ചെയ്ത വലിയ വലിയ തെമ്മാടികളായ ആളുകളെ സൃഷ്ടിക്കാനാണ് ഈ രാജ്യത്തേക്ക് ഇത്തരം സാഹചര്യങ്ങൾ വഴിയൊരുക്കുക. എന്നാൽ ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എത്രയെത്ര സംഘടനകളുണ്ട്! എല്ലാ സംഘടനകൾക്കും ആവശ്യമുള്ളത് യുവാക്കളെയാണ്. എല്ലാ സംഘടനകൾക്കും വേണ്ടത് യുവാക്കളെയാണ്. എല്ലാ സംഘടനകൾക്കും ആവശ്യം ഈ സമുദായത്തിലെ ചെറുപ്പക്കാരെയാണ്. എല്ലാ സംഘടനകൾക്കും ആവശ്യമുള്ളത് ഈ സമൂഹത്തിലെ യുവത്വം തുളുമ്പുന്ന രക്തത്തുടിപ്പുള്ള ആർജവമുള്ള യുവാക്കളെയാണ്. യുവസമൂഹത്തിന്റെ പടയോട്ടങ്ങളിലൂടെ മാത്രമേ സംഘടനകൾക്ക് ഇവിടെ വളർച്ചയുണ്ടാവുകയുള്ളൂ. യുവസമൂഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് മാത്രമേ ഏത് സംഘടനയും പ്രസ്ഥാനത്തെയും ചാലക ശക്തിയായി വർത്തിച്ചെത്തി ശക്തിപ്പെടുത്താനും ദുർബലപ്പെടുത്താനും കഴിയുകയുള്ളൂ.
എന്ന വലിയ വസ്തുത എല്ലാ രാഷ്ട്ര നേതാക്കന്മാർക്കും പൊളിറ്റിക്കൽ മീമാംസകന്മാർക്കും ഒക്കെ അറിയുന്ന വസ്തുതയാണ്. എന്നാൽ എന്നാൽ നമ്മുടെ ഈ ദുരന്തപൂരിതമായ സാഹചര്യങ്ങൾ സംജാതമായ ആധുനിക ലോകത്തോട് വിശുദ്ധ ഇസ്ലാമിന് പറയാൻ ഒരു മഹത്തായ തത്വസംഹിതയുണ്ട്. എന്താണെന്നല്ലേ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിഅമതാനി മഅബൂനു ഫീമാ കസീറുൻ മിനന്നാസ് അസ്സിഹത്തു വൽ ഫറാഗ്. നിഅമതാനി മഅബൂനു ഫീമാ കസീറുൻ മിനന്നാസ് അസ്സിഹത്തു വൽ ഫറാഗ്. എന്താണെന്നല്ലയോ ആധുനാധുനിക സമൂഹത്തിലെ യുവ സമൂഹത്തോട്, ഇന്ന് പോസ്റ്റ് മോഡേൺ ലോകത്ത് ജീവിക്കുന്ന യുവ സമൂഹത്തോട്, 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് പ്രവാചക പ്രഭു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മഹിതമായ ആദർശം, രണ്ടനുഗ്രഹങ്ങൾ, ആ രണ്ടനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ഈ എല്ലാ ജനങ്ങളും അശ്രദ്ധരാണ്. രണ്ടനുഗ്രഹങ്ങൾ, ആ രണ്ടനുഗ്രഹങ്ങളെയും സംബന്ധിച്ച് എല്ലാ ജനങ്ങളും അശ്രദ്ധരാണ്. എന്താണ് ആ രണ്ടനുഗ്രഹങ്ങൾ എന്നറിയുമോ? അസ്സിഹത്തു വൽ ഫറാഗ്. മോനെ, നിന്റെ ആരോഗ്യ കാലഘട്ടമാണ്, ആരോഗ്യ കാലഘട്ടത്തെ സംബന്ധിച്ച് നീ അശ്രദ്ധനാണ്. ആരോഗ്യമുണ്ടായിരിക്കുന്ന കാലത്താണ് നീ സിനിമയ്ക്ക് പോകുന്നത്, ആരോഗ്യമുണ്ടായിരിക്കുന്ന കാലത്താണ് ഫുട്ബോൾ കളിക്കാനും ഹോക്കി കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും ടെന്നീസ് കളിക്കാനും ഷട്ടിൽ ബാറ്റ് കളിക്കാനും പോകുന്നത്, ആരോഗ്യമുള്ള സമയത്താണ് നീ കക്കാൻ പോകുന്നത്, ആരോഗ്യമുള്ള സമയത്താണ് രാഷ്ട്രത്തിന്റെ അകത്തളത്തിൽ അധാർമിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ നീ പോകുന്നത്, ആരോഗ്യമുള്ള സമയത്താണ് നിന്റെ പ്രിയപ്പെട്ട സഹോദരനെ കൊല്ലാനും തല്ലാനും നീ പോകുന്നത്, ആരോഗ്യമുള്ള സമയത്താണ് നിന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്റെ നേർക്ക് നിന്റെ കരങ്ങൾ, നിന്റെ ഉരുക്കുമുട്ടികൾ ചുരുട്ടി താൻ നടിക്കാൻ നീ ശ്രമിക്കുന്നത്. ഈ ആരോഗ്യമുള്ള സമയത്തെ സംബന്ധിച്ച് നീ തീർത്തും അശ്രദ്ധനാണ്. ആര് പഠിപ്പിച്ചതായി ആശയം? ആര് പഠിപ്പിച്ചതായി ആദർശം? മഹാത്മാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന നേതാവ് പഠിപ്പിച്ചതാണ്. നിനക്ക് കിട്ടുന്ന അവധി സമയങ്ങളുണ്ടല്ലോ, നിനക്ക് കിട്ടുന്ന നല്ല സമയങ്ങളുണ്ടല്ലോ, ആ സമയങ്ങളും നീ പാഴാക്കി കളയുന്നോ? നീ പൈസക്കാരനാണ്, നിന്റെ വീട്ടിൽ വെബ് കണക്ഷനുണ്ട്, നിന്റെ വീട്ടിൽ നെറ്റ് കണക്ഷനുണ്ട്, നിന്റെ വീട്ടിൽ ലാപ്ടോപ്പ് ഉണ്ട്, നിന്റെ കയ്യിൽ കൂടിയ മൊബൈൽ ഫോണുണ്ട്, ആ മൊബൈൽ ഫോണിനകത്ത് ഒരുപക്ഷെ നീ ഗെയിം കളിക്കുന്നുണ്ടാകാം, അതല്ലെങ്കിൽ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യുന്നുണ്ടാകാം. എത്ര സമയമാണ് നീ വെറുതെ കളയുന്നത്? നിന്റെ യുവത്വം തുടുമ്പുന്ന രക്തത്തുടിപ്പുള്ള ആർജവമുള്ള ശരീരം കൊണ്ട് പള്ളിയുടെ മിനാരത്തിൽ നിന്നും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന ബാങ്കിന്റെ അമരധ്വനി കേൾക്കുമ്പോൾ നിനക്ക് ജമാഅത്തിന് പള്ളിയിൽ പോകാൻ നിന്റെ ടൈം നിനക്ക് ബിസിയാണ്. നിഅമതാനി മഅബൂനു ഫീഹിമാ കതീറുൻ മിനന്നാസ് അസ്സിഹത്തു വൽ ഫറാഗ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ. എന്നാൽ ഈ സമൂഹത്തോട് പറഞ്ഞു തരട്ടെയോ, നിങ്ങൾ അറിയുമോ, ജഅഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു സഹാബിയായ മനുഷ്യൻ അവിടുന്ന് നന്നേ ചെറിയ കുട്ടിയാണ്, ചെറിയ പ്രായമുള്ള 10 വയസ്സു മാത്രം പ്രായമുള്ള മഹാനായ ജഅഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഒരു വഴിയഴിയിൽ ഇങ്ങനെ കരയുകയാണ്. ഒരു കൊച്ചു കുഞ്ഞ്, 10 വർഷം മാത്രം പ്രായമുള്ള, 10 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറിയ മോൻ വഴിയരികിൽ ഇങ്ങനെ ഇരുന്ന് കരയുകയാണ്. മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹു ആ വഴിത്താരയിലൂടെ ഇങ്ങനെ നടന്നു വരുന്നു. മോനെ, ജഅഫറേ,
എന്തിനാ ജൽഫർ കരയുന്നത്? പത്തു വയസ്സുകാരനായ നിന്നോടൊപ്പമുള്ള ആളുകൾ ആ കാണുന്ന കളിക്കളത്തിൽ പോയി പന്ത് തട്ടി കളിക്കുന്നത് കണ്ടില്ലേ? അവർ കളിക്കളങ്ങളിൽ പോയി എന്തൊക്കെയോ കളി വിനോദങ്ങളിൽ ഏർപ്പെടുന്നത് കണ്ടില്ലേ? എന്തിനാണ് പത്തു വയസ്സുകാരനായ ജഅ്ഫർ ബിൻ അബി താലിബ് അവന്റെ പ്രിയപ്പെട്ട സഹക്കൂട്ടുകാരെല്ലാം കളിക്കളങ്ങളിൽ പോയി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വഴിയുടെ ഓരത്ത് വന്ന് എന്തിനാണ് തേങ്ങി തേങ്ങി കരയുന്നത്? ആ സന്ദർഭത്തിൽ മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ ജഅ്ഫർ എന്ന് പറയുന്ന ചെറിയ കുഞ്ഞു ബാലനായ സഹാബിയായ കുട്ടി ആ മോൻ പറയുകയാണ്, തങ്ങളെ വിശുദ്ധ ഖുർആനിൽ ഒരായത്ത് ചിന്തിച്ചിട്ട് ഞാൻ കരഞ്ഞതാണ്. എങ്ങനെ? വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് ചിന്തിച്ചിട്ട് ഞാൻ കരഞ്ഞതാണ്. ഏത് ആയത്ത് ചിന്തിച്ചിട്ടാ എന്റെ മോൻ കരഞ്ഞത്? കണ്ടില്ലേ വിശുദ്ധ ഖുർആനിൽ ഒരായത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ وقودها الناس والحجارة. സത്യവിശ്വാസികളായ ആളുകളെ, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പ്രഖ്യാപിക്കുന്ന ഒരു ആയത്ത്. എന്താണ് ആയത്തിന്റെ ആശയം? ഒരു ചെറിയ കുട്ടിയെ കരയിപ്പിക്കാൻ മാത്രം ആശയ സമ്പന്നമാണോ? ഒരു ചെറിയ കുട്ടി, പത്തു വയസ്സുകാരനായ ഒരു കുഞ്ഞു ബാലന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കിയിട്ട് തന്റെ കളിക്കൂട്ടുകാരെല്ലാവരും കളിക്കളത്തിൽ പോയിരുന്ന് കളിക്കുന്ന നേരത്ത് ആ പൊന്നുമോൻ ഇങ്ങനെ ഓർത്തോർത്ത് തേങ്ങി തേങ്ങി കരയുന്നു. അങ്ങനെ കരയാൻ മാത്രം അതിലെ ആശയം എന്താണ്? മോനെ ജഅ്ഫറേ, സൽമാൻ തങ്ങളെ, ആയത്തിലൂടെ അള്ളാഹു ഓർമ്മിപ്പിക്കുന്ന കാര്യം എന്താണെന്നറിയുമോ? നിങ്ങൾ മാത്രം നിസ്കരിച്ചാൽ പോരാ, നിങ്ങൾ മാത്രം നോമ്പെടുത്താൽ പോരാ, നിങ്ങൾ മാത്രം സൽക്കർമ്മങ്ങൾ ചെയ്താൽ പോരാ, നിങ്ങൾ മാത്രം നല്ല ആളുകളായാൽ പോരാ. ഓ അഹ്ലീകും നാറാ, നാരകീയമായ അഗ്നി കുണ്ടാരങ്ങളെ തൊട്ട് നിങ്ങളുടെ കുടുംബക്കാരെ, നിങ്ങളുടെ ആളുകളെ കൂടി നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണേ എന്നർത്ഥം വരുന്ന വിശുദ്ധ ഖുർആനിലെ ആയത്ത് ചിന്തിച്ചിട്ടാണ് പത്തു വയസ്സുകാരനായ ജഅ്ഫർ അമ്മ സഹാബി കരയുന്നത്. മോനെ, മഹാനവറുകൾ പറയുകയാണ്, തങ്ങളെ, വഖൂദുഹൽ നാസു വൽ ഹിജാറ, നാരകീയ അഗ്നിയിൽ കത്തിക്കപ്പെടുന്നത്, നാരകീയ അഗ്നിയിൽ കത്തിക്കപ്പെടുന്നത് ജനങ്ങളെയാണ്, പോരാ കല്ലുകളെയാണ്, ജനങ്ങളെയാണ് കത്തിക്കുന്നത്, കല്ലുകളെയാണ് കത്തിക്കുന്നത്. ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലിരുന്നപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മാതാവ് അടുപ്പത്തിങ്ങനെ തീ കത്തിക്കുന്നത് ഞാൻ കണ്ടു. എന്റെ പ്രിയപ്പെട്ട മാതാവ് അടുപ്പത്ത് തീ കത്തിക്കുന്നത് ഞാൻ കണ്ടു. വലിയ വിറകുകൾ കത്താൻ വേണ്ടി, വലിയ വിറകുകൾ കത്തിക്കാൻ വേണ്ടി ചെറിയ വിറകിന്റെ കഷ്ണങ്ങൾ എടുത്ത് വലിയ വിറകിന്റെ കൂട്ടത്തിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കുന്നു. ഞാൻ അന്നേരത്ത് ഈ ആയത്ത് ചിന്തിച്ചിട്ട് ആലോചിച്ചു പോയി, പടച്ചവനെ, നാളെ ദുനിയാവിൽ നിന്ന് ഞാൻ ആഖിറത്തിലേക്ക് നിന്റെ ലോകത്തേക്ക് കടന്നു വന്നാൽ ഈ ചെറിയ കുഞ്ഞായ എന്നെ ഒരുപക്ഷെ നാരകീയ അഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെടുന്നൊരു സാഹചര്യം സംജാതമായാൽ ആ നാരകീയ അഗ്നിയിൽ കത്തിക്കപ്പെടുന്ന വലിയ ആളുകൾ ശരിക്ക് കത്തിച്ചാമ്പലാകാൻ വേണ്ടി ഈ പാവപ്പെട്ട എന്നെ അവർക്കിടയിലേക്ക് നീ സഹായകമായി കത്താൻ ഒരുപക്ഷെ പടച്ചവൻ വലിച്ചെറിയുമോ?
എന്ന വലിയ ഭയാനകമായ ചിന്ത എന്റെ കൽബുകളെ മതിച്ചുപോയി. അത്തരമൊരു വലിയ ചിന്ത എന്റെ മനസ്സിനെ ഭരിച്ചുപോയി. അങ്ങനെയാണ് എനിക്ക് കരച്ചിൽ വരുന്നത്. ഇന്നാളുകൾ ആരെങ്കിലും അല്ലാഹുവിനെ ഓർത്ത് കരയാറുണ്ടോ? പടച്ചറപ്പിന്റെ നാരകീയമായ ശിക്ഷയെ സംബന്ധിച്ച് ചിന്തിച്ചിട്ട് ആർക്കെങ്കിലും ഇന്ന് നിലവിളിക്കാൻ സമയമുണ്ടോ? ആർക്കും അല്ലാഹുവിനെ പേടിയില്ലാത്ത കാലഘട്ടമാണ്. ആർക്കും അല്ലാഹുവിന്റെ അദാബിനെ സംബന്ധിച്ചൊരു ഭയവും ഒരു ആശങ്കയും ഒരു ബന്ധപ്പാടും ഒരു വേവലാതിയും ഒരു വെപ്രാളവും ഇല്ലാത്ത കാലഘട്ടമാണ്. ഇന്നാളുകൾക്ക് തെറ്റു ചെയ്യാനൊരു പേടിയും മടിയും ഇല്ലാത്ത കാലഘട്ടമല്ലയോ? മുമ്പൊക്കെ കാലത്തൊക്കെ തെറ്റു ചെയ്യണമെങ്കിൽ ആളുകൾ അങ്ങോട്ട് തെറ്റിനു വേണ്ടി പോകണമായിരുന്നു. ഇന്നത്തെ കാലത്ത് തെറ്റ് ചെയ്യാൻ ആരും അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. തെറ്റുകളും തോന്നിവാസങ്ങളും എല്ലാം ഇങ്ങോട്ട് നമ്മുടെ ചാരത്തേക്ക് വരുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടം. സുബ്ഹാനല്ലാഹ്, ഒരാൾക്ക് പണ്ട് വ്യഭിചരിക്കണമെന്ന് തോന്നിയാൽ എത്ര പ്രയാസമാണ്, എത്ര പ്രയാസമാണ്. ഇന്നൊരാൾക്ക് വ്യഭിചരിക്കണമെന്ന് തോന്നിയാൽ എത്ര എളുപ്പമാണ്. വ്യഭിചരിക്കാൻ ഉദ്ദേശിച്ച പെണ്ണിന്റെ മൊബൈൽ നമ്പർ എന്റെ മൊബൈലിൽ എടുത്തു വെച്ച് ഞാനിങ്ങനെ ഡയൽ ചെയ്തിട്ട് കാൾ ബട്ടൺ കൊടുത്തിട്ട് ചോദിക്കും, ഹലോ മോളെ എവിടാ ഉള്ളത്? അത് വീട്ടിലാ ഉള്ളത്. വീട്ടിലാണോ? എന്ത് ചെയ്യുവാ? ഞാനിങ്ങനെ ഇരിക്കുകയാണ്. എന്തേ ഇത്രയും നേരമായിട്ട് എന്താ ഉറങ്ങാത്തത്? അത് നിങ്ങളെ പറ്റി ഇങ്ങനെ ആലോചിച്ചിരുന്ന് ഉറക്കം വരാത്തതാ. അവൻ സെയിം ആൻസർ വീണ്ടും അവൻ പറയും, എന്റെ പൊന്നുമോളെ എനിക്ക് നിന്നെ പറ്റി ആലോചിച്ചിട്ട് എനിക്കും ഉറക്കം വരുന്നില്ല. എത്ര സിമ്പിളാണ്, എത്ര സിമ്പിളാണ്, നിന്നെ പറ്റി ആലോചിച്ചിട്ട് എനിക്കും ഉറക്കം വരുന്നില്ല. ഇതിന് ഇംഗ്ലീഷിൽ ടെലിപ്പതി എന്നാണ് പറയുക. അവൻ വിദ്യാഭ്യാസമുള്ളവനാണ്, അവൻ ഇംഗ്ലീഷിൽ ലിറ്ററേച്ചർ അറിയുന്നവനാണ്. അവൻ പറയും, ഏറ്റവും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾ, അയാളിങ്ങനെ ആരെക്കുറിച്ചാണോ ആത്മാർത്ഥമായി വിചാരിക്കുന്നത്, അതേ ടൈമിൽ തന്നെ മറ്റേയാളും അയാളെ സംബന്ധിച്ച് വിചാരിക്കുന്നു. മോളെ, ഇതിന് ആത്മാർത്ഥതയുണ്ട്, ഇതിന് വലിയ അർപ്പണബോധമുണ്ട്, ഇതിന് വലിയ അർത്ഥസമ്പന്നതയുണ്ട്. ഞാൻ നിന്നെക്കുറിച്ച് ആലോചിച്ച് കിടക്കുന്നു ഉറക്കം വരാതെ, നീ നിന്റെ വീട്ടിൻ്റെ അകത്തളത്തിൽ എന്നെക്കുറിച്ച് ആലോചിച്ച് കിടക്കുന്നു ഉറക്കം വരാതെ, ഇതൊരു വലിയ ആത്മബന്ധത്തിന്റെ വാതിലാണ്. ഇതിന് ടെലിപ്പതി എന്ന ലിറ്ററേച്ചറിൽ പറയുക എന്നവള് ഇവൻ അഡ്വൈസ് ചെയ്യുകയാണ്. എന്നിട്ട് ചോദിക്കുക, അല്ല ആ വാപ്പായുമ്മായും, ചിലപ്പോ വാപ്പായുമ്മായും ഒന്നും പറയൂല, ആ തന്തയും തള്ളയും ഉറങ്ങിയോ പണ്ടാരങ്ങൾ, ഉറങ്ങിയോ പണ്ടാരങ്ങൾ. അവള് പറയും, രണ്ടും നല്ല ഉറക്കത്തില, ഇപ്പോഴൊന്നും ഉണരുന്ന മട്ടില്ല. കാരണം ഫുഡ് കൊടുക്കുമ്പോ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ച ഗുളിക ഞാനത് കലക്ക് സെറ്റപ്പായി പാചകം ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇപ്പോഴൊന്നും ഉണരുന്ന മട്ടില്ല. അപ്പൊ അവൻ പറയും, ആ എന്നാൽ സന്തോഷമാണ്, എന്നാൽ സന്തോഷമാണ്, പ്ലീസ് വെയിറ്റ് ഫോർ മീ ഓൺലി വൺ മിനിറ്റ്, ഒരല്പനേരം എനിക്ക് വേണ്ടി കാത്തു നിന്നാൽ മതി മോളെ, ഞാനിപ്പോൾ നിന്റെ ചാരത്തേക്ക് വരാ. പണ്ടത്തെ കാലമൊന്നുമല്ല, കാളവണ്ടിയുടെ കാലമൊന്നുമല്ല. ഇന്ന് പൾസർ ബൈക്കുണ്ട്, എൻഫീൽഡ് ബൈക്കുണ്ട്, പാഷൻ ബൈക്കുണ്ട്. ചെറുപ്പക്കാരൻ വിചാരിക്കുന്ന രണ്ട് മിനിറ്റിനുള്ളിൽ അവന്റെ കാമുകിയുടെ 2 കിലോമീറ്ററും 3 കിലോമീറ്ററും അപ്പുറത്തുള്ള വീട്ടിൽ രഹസ്യമായി അവനെത്താൻ സാധിക്കുന്നു. വാപ്പ പൂട്ടിയിരുന്ന ഗേറ്റ് അവൾ വാപ്പാക്ക് ഉറക്ക കുളി കൊടുത്ത് ഉറക്കിയ പൊന്നുമോൾ ആ ചാവിയെടുത്ത് ഗേറ്റ് തുറന്ന് സൗകര്യമൊരുക്കി കാത്തിരിക്കുന്നു. ഇതെന്തൊരെളുപ്പമാ. അപ്പൊ നിങ്ങൾ പറയും, ഇതൊക്കെ നിങ്ങൾ വെറുതെ ഉണ്ടാക്കി പറയുന്നതാ? ഇതൊക്കെ ഇപ്പൊ സംഭവിക്കുന്ന കാര്യമാണോ? ഈ മൊബൈൽ എന്ന് പറയുന്ന സാധനം കണ്ടോ, അത് ലോകത്തുള്ളിടത്തോളം കാര്യം. ഇതൊക്കെ ഈസ് ഇറ്റ് പോസിബിൾ ഓർ നോട്ട്, അസാധ്യമാണോ അല്ലേ എന്ന് ചിന്തിക്കാൻ ഒരു വകുപ്പും ഇല്ല. എല്ലാ നിലയ്ക്കും സാധ്യതയുള്ളതാണ്.
എന്തൊരു അപകടമായി സാധനം സഹോദരങ്ങളെ. ഒരു മനുഷ്യന് ഹൃദയം ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? പറ്റൂല. അതുപോലെ മൊബൈൽ ഇല്ലാതെ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്, അല്ലേ? എന്നാൽ നിങ്ങൾ കണ്ടുവോ മഹാനായ സ്വഹാബി വര്യൻ സഅലബത്തു ബിനു അബ്ദുറഹ്മാൻ? ആരാണ് സഅലബത്തു ബിനു അബ്ദുറഹ്മാൻ? അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനയിലെ പള്ളിയിൽ ഒരു പാവപ്പെട്ട സഹാബി കടന്നു വരികയാണ്. നമ്മുടെ ദറസുകളിൽ പാവപ്പെട്ട മുത്തയല്ലിമീങ്ങൾ വരുമ്പോ ഹാജിയാരെ വിളിച്ചിട്ട് ഉസ്താദ് പറയും, ഹാജിയാരെ, ഈ കുട്ടി ഒരു പാവപ്പെട്ട കുട്ടിയാ, നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കണം, നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി ഇവനെ സംരക്ഷിച്ചു കൊള്ളണം എന്നൊക്കെ പറയുന്നത് പോലെ ഈ പാവപ്പെട്ട സഅലബ എന്ന സഹാബിയെ മുതലാളിയായ പ്രമാണിയായ ഒരു സഹാബിയെ ഏൽപ്പിച്ചിട്ട് റസൂലുള്ള പറഞ്ഞു, മോനെ ഇവനെ നിന്റെ സഹോദരനെ പോലെ നീ കരുതണം, നിന്റെ വീട്ടിൽ ഇയാളെ താമസിപ്പിക്കണം, അയാൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നീ ഒരുക്കി കൊടുക്കണം. ആ സഹാബി വര്യനത് സമ്മതിച്ചോ? ഒടുവിലതാ രണ്ടുപേരും കൂടി വീട്ടിൽ താമസമാകുകയാണ്. എന്റെ ചെറുപ്പക്കാരെ നിങ്ങൾ ശ്രദ്ധിക്കണേ, എന്റെ ഉമ്മമാരെ നിങ്ങളുടെ ശ്രദ്ധ അല്പനിമിഷം ഇവിടേക്ക് നൽകണേ. 13 കൊല്ലത്തോളം താമസിച്ചോ? ഈ 13 കൊല്ലം താമസിക്കുമ്പോഴും എങ്ങനെ, ഈ 13 കൊല്ലം താമസിക്കുമ്പോഴും മഹാനായ സഅലബത്തു ബിനു അബ്ദുറഹ്മാൻ എന്ന സഹാബി മദീനയുടെ പള്ളിയിൽ നിസ്കാരം നിർവഹിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ മദീനയിലെ പള്ളിയിൽ ജമാഅത്തിന് പ്രവാചക പുങ്കവർക്കൊപ്പം കൂടിയിട്ട് തിരിച്ചു വരുമ്പോൾ ആ വീട്ടിലെ വേലക്കാരിയായ പെണ്ണ് വിളിച്ചു പറയുന്നു, എന്റെ പ്രിയപ്പെട്ട യജമാന, മുതലാളിയായ സഹാബിയോട് ആ വീട്ടിലെ വേലക്കാരിയായ പെണ്ണ് പറയുന്നു, യജമാന കൻകുരുടനായ നിങ്ങളുടെ കൂട്ടുകാരൻ, കൻകുരുടനായ നിങ്ങളുടെ സ്നേഹിതൻ ഇതാ വരുന്നു, ഇതാ വരുന്നു. മഹാനായ സഹലപദങ്ങൾക്ക് കണ്ണിന് പ്രശ്നമൊന്നുമില്ല, മഹാനായ സഹലപദങ്ങൾക്ക് കണ്ണിന് പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ ഈ പെണ്ണെന്തിനാണ് അങ്ങനെ പറയുന്നതെന്നറിയുമോ? ഈ പെണ്ണെന്തിനാണ് അങ്ങനെ പറയുന്നതെന്നറിയുമോ? 13 കൊല്ലമായി, ശ്രദ്ധിച്ചു കേൾക്കണം, 13 കൊല്ലമായി ഈ സഹാബിയുടെ വീട്ടിൽ മഹാനായ സഅലബത്തു ബിനു അബ്ദുറഹ്മാൻ എന്ന സഹാബി താമസിച്ചിട്ട് ഒരു തവണ പോലും ആ വേലക്കാരിയായ പെണ്ണിന്റെ മുഖത്തേക്ക് മഹാനായ സഅലബത്തു ബിനു അബ്ദുറഹ്മാൻ എന്ന സഹാബി വര്യൻ അവളുടെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല. ഈ കാരണം കൊണ്ട് ആ പെണ്ണ് പറയുന്നു, അന്ധനായ കൺകുരുടനായ നിങ്ങളുടെ കൂട്ടുകാരൻ വരുന്നുണ്ട് മുതലാളി. ഈ പെണ്ണ് പറയുന്നു, ഞാൻ സംഭവം ചുരുക്കി പറയാം. മഹാനായ മുതലാളിയായ പ്രമാണിയായ സഹാബി വര്യന് സുദീർഘമായ യാത്ര പോകേണ്ടതായി വന്നു. സഅലബ എന്ന സഹാബിയെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ സഅലബ, ഞാനൊരു യാത്ര പോകുകയാണ്, ഞാനൊരു സുദീർഘമായ സഞ്ചാരത്തിനൊരുങ്ങുകയാണ്, നീ ഒരു കാര്യം ചെയ്യണം, ഞാൻ വരുന്നത് വരെ എൻ്റെ വീടും എൻ്റെ പറമ്പും എൻ്റെ വസ്തുവകകളും എൻ്റെ സമ്പത്തുമെല്ലാം നോക്കേണ്ടത് നീയാണ്. മഹാനായ സഹലപദങ്ങൾ സമ്മതിച്ചു. ആ പ്രമാണിയായ സഹാബി വര്യൻ യാത്ര തിരിക്കുകയാണ്. സുദീർഘമായ യാത്രയ്ക്ക് പോയി. അപ്പോഴതാ സഹലബത്തു ബിൻ അബ്ദുറഹ്മാൻ എന്ന സഹാബി പ്രമാണിയായ ഈ സഹാബിയുടെ വീട്ടിന്റെ അകത്തളത്തിൽ താമസിക്കുന്ന സഹാബിയുടെ മനസ്സിലേക്ക് പിശാച് കടന്നു വരികയാണ്. പിശാച് കടന്നു വന്നിട്ട് പറഞ്ഞു, ഡോ സഹലബ, നിന്റെ കൂട്ടുകാരൻ അവിടെ പോയി, സുദീർഘമായ യാത്രക്ക് പോയി, അല്ലേ? നീ നിന്റെ കൂട്ടുകാരന്റെ വൈഫിനെ കണ്ടിട്ടുണ്ടോ? പിശാച് പറയുന്ന നല്ല കാര്യമാ, പിശാച് പറയുന്ന നല്ല കാര്യമാ. നീ നിന്റെ കൂട്ടുകാരന്റെ വൈഫിനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലല്ലോ.
നിന്റെ വൈഫി നിന്റെ കൂട്ടുകാരന്റെ വൈഫിനെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോകാൻ വന്നാൽ, അതല്ലെങ്കിൽ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയാൽ നിനക്ക് ആ പെണ്ണിനെ പോയി മോചിപ്പിക്കണ്ടായോ? മോചിപ്പിക്കണമെങ്കിൽ ആ പെണ്ണിനെ നീ കാണണ്ടായോ? നീ ഇങ്ങനെ കാണാതെ ഇരുന്നാൽ അത് നിന്റെ കൂട്ടുകാരന്റെ ഭാര്യ എങ്ങനാ നിനക്ക് മനസ്സിലാകുന്നത്? ഷൈത്താൻ പറഞ്ഞത് കാര്യവാ, ഇബ്ലീസ് പറഞ്ഞത് കാര്യവാ. ഈ മഹാനായ സഹാബിവര്യൻ അകത്തളത്തിലേക്ക് കടന്നിരുന്നു, അടുക്കളയുടെ അരമനയുടെ അകത്തളത്തിലേക്ക് കടന്നു എന്നപ്പോൾ ആ മഹതിയായ സ്വഹാബിയത്തിനെ ഒരു തവണയൊന്ന് നോക്കി, രണ്ടാമതൊന്ന് നോക്കി, മൂന്നാമതൊന്ന് നോക്കുന്നത് കണ്ടപ്പോൾ ആ മഹതിയായ സ്വഹാബിയത്തായ വനിത ചോദിച്ചു, അല്ലാഹുവിന്റെ നരകത്തെ പേടിക്കാതെ നീ എന്തിനാണ് ഹറാം ചെയ്യുന്നത്? ഇത്രയും കാലം എന്റെ വീട്ടിൽ നീ താമസിച്ചിരുന്നോ? നീ എന്റെ അരമനയുടെ അകത്തളത്തിലേക്ക് ധൈര്യസമേതം എന്റെ ഭർത്താവില്ലാത്ത നേരത്ത് നീ എന്തിനാണ് കടന്നു വന്നതെന്ന്? അല്ലാഹുവിന്റെ നരകത്തെ പേടിക്കാതെ നിനക്ക് എങ്ങനെ ഹറാം ചെയ്യാൻ തോന്നുന്നു എന്ന് ഈ അൻസാരിയായ പെങ്ങളങ്ങോട്ട് ചോദിച്ചപ്പോൾ, സഹോദരന്മാരെ, സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാന്റെ മനസ്സിന്റെ അകത്തളത്തിൽ ഇടുത്തി പോലെയാണ് ഈ ചോദ്യം വന്ന് പതിച്ചത്. അദ്ദേഹം രണ്ട് കൈകളും തലയിൽ വെച്ചിട്ട് ആലോചിച്ചു പോയി, പടച്ചവനെ, അല്ലാഹുവിന്റെ നരകത്തെ പേടിക്കാതെ ഞാൻ എങ്ങനെയാണ് ഹറാം ചെയ്തത്? അല്ലാഹുവിന്റെ നരകത്തെ പേടിക്കാതെ ഞാൻ എങ്ങനെയാണ് ഹറാം ചെയ്തത്? ഈ മനുഷ്യൻ ഇങ്ങനെ ആലോചിച്ച് വിരളി പൂണ്ടുകയാണ്, ഞാൻ ഈ ചെയ്തത് മദീനയിലെ നബി അറിയുമോ? ഞാൻ ഈ ചെയ്തത് എന്റെ റസൂലുള്ള അറിയുമോ? അയാൾ ഇറങ്ങി ഓടുകയാണ്, ഓടി 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 വിജനമായ മക്കായുടെയും മദീനയുടെയും ഇടയ്ക്കുള്ളൊരു മലം പ്രദേശത്ത് ഒരു താഴ്വാരത്ത് പോയി അയാൾ ഏകാന്തവാസിയായി താമസിക്കുകയാണ്. ദിവസങ്ങൾ പിന്നിട്ടു പോയി, ഏകദേശം 40 ദിവസങ്ങൾ പിന്നിട്ടു പോകുമ്പോൾ മറ്റേ സഹാബി വര്യൻ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നു. യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എല്ലാ യാത്രക്കാരെയും സ്വീകരിക്കാൻ അതിർത്തിയിൽ ആളുകളുണ്ട്. ഇദ്ദേഹത്തെ സ്വീകരിക്കാൻ സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ എന്ന സഹാബി വന്നിട്ടില്ല. അദ്ദേഹം ആലോചിച്ചു, എല്ലാരും വന്നല്ലോ, എന്തേ എന്റെ സഅലബ വരാത്തത്? അയാൾ എവിടെ പോയി? എന്തുകൊണ്ടാ അയാൾ വരാത്തത് എന്നിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് വീട്ടിലേക്ക് കടന്നു നിന്നു. വീട്ടിലേക്ക് ചെല്ലുമ്പോ ഭാര്യ വിഷയങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ അവതരിപ്പിച്ചു കൊടുത്തു. ആ നേരത്തെ അദ്ദേഹം നേരെ റസൂലുള്ളാന്റെ ചാരത്തേക്ക് ചെന്ന് വിവരം പറഞ്ഞു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമറുൽ ഫാറൂഖ് തങ്ങളെയും സൽമാനുൽ ഫാരിസി തങ്ങളെയും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാനെ അന്വേഷിക്കണേ. മദീനയായ മദീനയെ കരിച്ചു പറക്കി, സഅലബയെ കണ്ടില്ല. മക്കയായ മക്കയെ കരിച്ചു പറക്കി, സഅലബയെ കണ്ടില്ല. നേരെ റസൂലുള്ളാന്റെ ചാലത്ത് വന്നിട്ട് പറഞ്ഞു, നബിയേ, ഞങ്ങൾ സഅലബയെ കണ്ടില്ല. ആ നേരത്ത് റസൂലുള്ള പറഞ്ഞു, മക്കായുടെയും മദീനയുടെയും ഇടയ്ക്കുള്ളൊരു താഴ്വാരത്ത് നിങ്ങൾ പോക, അവിടെ സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ ഉണ്ടാകും, അദ്ദേഹത്തെ നിങ്ങൾ പോയി വിളിച്ചുകൊണ്ട് വരീൻ. ഈ സഹാബിമാർ രണ്ടുപേരും അവിടെ ചെന്നു. അവിടെ ചെന്ന് നോക്കുമ്പോ വിജനമായൊരു സ്ഥലമാണ്, ആൾപ്പാർപ്പൊന്നും അവിടെ കാണുന്നില്ല, ആളുകൾ താമസിക്കുന്നൊരടയാളവും അവിടെ ഇല്ല. നോക്കുമ്പോ കുറെ ആട്ടിൻപറ്റങ്ങളെയും കൊണ്ട് ഒരു ആട്ടിടയൻ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. ഈ ആട്ടിടയനെ കണ്ടപ്പോ ചോദിച്ചു, പിന്നെ ഞങ്ങൾ മദീനെന്ന് വരുക, ഞങ്ങൾ മുത്തുനബിയുടെ അടുത്തുനിന്ന് വരികയാ, ഞങ്ങളൊരു കൂട്ടുകാരൻ ഈ പരിസരത്ത് എവിടെയോ അകപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ?
മുത്തുനബിയുടെ അടുത്ത് നിന്ന് വരുന്ന ആളുകളാണോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്വേഷിക്കാൻ മാത്രം യോഗ്യനായ ഒരാളൊന്നും ഇവിടെ ഇല്ല. പിന്നെ ഒരു ഭ്രാന്തനായ മനുഷ്യനുണ്ട്, ഒരു മതിഭ്രമത പിടിച്ച മനുഷ്യനുണ്ട്. അയാളാണെങ്കിൽ കുറെ കൂടെ ഇരുട്ടണം, കുറെ കൂടെ സൂര്യൻ അസ്തമിക്കണം. ഇരുട്ട് പരക്കുന്ന നേരത്ത് ഏതോ ഒരു ഗുഹാമുഖത്തൊളിച്ചിരിക്കുന്ന മനുഷ്യൻ പെട്ടെന്ന് ഇങ്ങനെ പ്രത്യക്ഷപ്പെടും. രണ്ട് കൈയും ഇങ്ങനെ തലയിൽ അയാൾ വെക്കും, അയാൾ ഉച്ചത്തിൽ നിലവിളിക്കും, അല്ലാഹുവിന്റെ നരകത്തെ പേടിക്കാതെ ഹറാം കണ്ടുപോയവനെ എന്നിങ്ങനെ നിലവിളിച്ചുകൊണ്ട് തറയിൽ കിടക്കുന്ന മണൽ തരികളെടുത്ത് വാരി തലയിലേക്ക് ഇട്ടുകൊണ്ട് നിലവിളിക്കുന്ന ഒരു മനുഷ്യനുണ്ട്, ഒരു ഭ്രാന്തനായ മനുഷ്യൻ. നിങ്ങൾ അയാളെയാണ് കാക്കുന്നതെങ്കിൽ കുറച്ചു നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കൂ, ഇരുട്ട് ശക്തിയായൊന്ന് പരക്കട്ടെ. അയാൾ ഈ മരടി വാരത്തിൽ ഏതോ ഒരു ഗുഹാമുഖത്ത് ഒളിച്ചിരിക്കുകയാണ്. അയാൾ കടന്നു വരും. മഹാനായ സഹാബിമാർ രണ്ടുപേരും അവിടെ കാത്തുകാത്തു നിന്നു. ഇരുട്ടിങ്ങനെ പരന്നപ്പോൾ അതാ ഏതോ ഒരു ഗുഹയുടെ അടിവാരത്തൊളിച്ചിരുന്ന സഹലബത്തുബിന് അബ്ദുറഹ്മാൻ എന്ന സഹാബിവര്യൻ രണ്ട് കൈകളും തലയിൽ വെച്ചുകൊണ്ട് നിലത്ത് കിടന്ന മണലുകളെല്ലാം വാരി തലയിലേക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ട് ആർത്തട്ട് ഹസിച്ച് നിലവിളിക്കുന്നു, അല്ലാഹുവേ എന്നെ നരകത്തെ തൊട്ട് നീ കാക്കണേ, അല്ലാ നിന്റെ നരകത്തെ പേടിക്കാതെ ഞാനൊരു ഹറാം ചെയ്തു പോയി, അല്ലാ ഞാനും നിങ്ങളും ആലോചിച്ചു നോക്കുക എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, നമ്മൾ എത്രത്തോ നിവാസങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്, നമ്മൾ എത്ര തെറ്റുകളാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. നമുക്ക് ആർക്കെങ്കിലും വല്ല ആശങ്കയോ വല്ല ടെൻഷനോ നമ്മുടെ കൽബുകളെ എപ്പോഴെങ്കിലും നോവിക്കാറുണ്ടോ? മഹാന്മാരായ സഹാബിമാര് നോക്കുമ്പോ സഹലബ എന്ന സഹാബി ആകെ മാറിയിരിക്കുന്നു. ഭക്ഷണമൊന്നും കഴിക്കാതെ മെല്ലിച്ചൊരു കോലം, താടിയും മുടിയുമെല്ലാം വളർത്തിയിട്ട വല്ലാത്തൊരു വികൃതമായ കോലം. നേരെ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ഉമറുൽ ഫാറൂഖാണ്, ഇത് സൽമാനുൽ ഫാരിസിയാണ്, ഞങ്ങൾ റസൂലുള്ളാന്റെ ചാരത്ത് നിന്ന് ഹബീബ് പറഞ്ഞിട്ട് വരുന്ന ആളുകളാണ്, നിങ്ങളെ ഹബീബ് വിളിക്കുന്നുണ്ട്, യദഉക റസൂലുള്ളാ. ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ വരൂല, ഞാൻ വരൂല, എന്റെ ഈ കണ്ണുകൾ കണ്ടോ, എന്റെ ഈ കണ്ണുകൾ കണ്ടോ, അല്ലാഹുവിന്റെ നരകത്തെ പേടിക്കാതെ ഹറാം കണ്ടുപോയ കണ്ണുകൾ, ഈ കണ്ണുകളുമായിട്ട് ഞാൻ എങ്ങനെ റസൂലുള്ളാന്റെ ചാരത്തേക്ക് കടന്നുവരും, ഈ കണ്ണുകളുമായിട്ട് ഞാൻ എങ്ങനെ ഹബീബിന്റെ ചാരത്തേക്ക് കടന്നുവരും, സാധ്യമല്ല, ഞാൻ വരില്ല, ഞാൻ വരില്ല. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം ഇത് സംസാരിക്കുമ്പോൾ മഹാനായ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, മോനെ ആരാ നിന്നെ വിളിച്ചതെന്നറിയുമോ? റസൂലുള്ളാഹി തങ്ങളാണ്. മുത്തുനബി വിളിച്ചാൽ എന്താ പ്രത്യേകത എന്നറിയുമോ? ഫർള നിസ്കാരത്തിലാണെങ്കിലും റസൂലുള്ള വിളിച്ചാൽ ഉത്തരം ചെയ്യണമെന്നാണ് ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമമുള്ളത്. അതുകൊണ്ട് ഹബീബ് വിളിക്കുന്നു, നീ മദീനത്ത് വന്നേ പറ്റൂ. അപ്പോൾ ഇയാള് പറയുകയാണ്, ഈ സഹാബി വര്യൻ പറയുകയാണ്, ഞാൻ വരാം, പക്ഷേ നിങ്ങൾ എന്നെ എന്ത് ചെയ്യണമെന്നറിയുമോ? എന്റെ കാലിൽ നിങ്ങൾ ചങ്ങല കൊണ്ട് ബന്ധിക്കണം, എന്റെ കാലിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ട് എന്നെ നിങ്ങൾ മുഖം കുത്തിയ രീതിയിൽ ഈ കാട്ടിൽ നിന്ന് വലിച്ചിടച്ചു വലിച്ചിടച്ചു കൊണ്ട് ഹബീബിന്റെ ചാരത്തേക്ക് പോകണം. കാരണം തെറ്റ് ചെയ്തു പോയി കണ്ണുകളുടെ തല ഇങ്ങനെ തറയിൽ കിടന്ന് ഒരഞ്ഞൊരഞ്ഞു മുറിവാകട്ടെ. ഇനി അഥവാ മദീനത്ത് വന്നാൽ തന്നെ ഹബീബായ നബി നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി ബിലാൽ തങ്ങൾ ഇഖാമത്ത് കൊടുത്ത ശേഷം റസൂലുള്ളാഹി തങ്ങൾ കൈ കെട്ടിയാൽ മാത്രമേ ഞാൻ മദീനയിലെ പള്ളിയിൽ പ്രവേശിക്കുകയുള്ളൂ. ഈ വർത്തമാനം കൂടി മഹാനായ സഹലബത്തുബിന് അബ്ദുറഹ്മാൻ എന്ന സഹാബി കണ്ടീഷൻ പറയുകയാണ്, നിബന്ധന വെക്കുകയാണ്.
വളരെ തന്ത്രജ്ഞനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മഹാനവരെയും കൊണ്ട് മദീനയിലെത്തിപ്പോയി. മദീനയിലെത്തുമ്പോ ഒരു കാരണവശാലും പള്ളിയിൽ കയറാൻ തുനിയുന്നില്ല, സന്നദ്ധനാകുന്നില്ല. ഒടുവിൽ ഹബീബായ നബി ഇശാ നിസ്കാരം നിർവഹിക്കുകയാണ്. ബിലാൽ തങ്ങൾ ഇഖാമത്ത് കൊടുത്തു. റസൂലുള്ള നിസ്കരിക്കാൻ വേണ്ടി മദീനയിലെ പള്ളിയിൽ അതാ ആ പള്ളിയുടെ മിഹ്റാബിന്റെ ചാരത്ത് നിന്ന് കൈകെട്ടിപ്പോയി. ഫാത്തിഹ ഓതിയ ശേഷം റസൂലുള്ളാഹി തങ്ങൾ ഓതുന്ന സൂറത്ത് ഏതാണ്? إلا قليلا نصفه وانقص منه قليلا أو زد عليه ورتل القرآن ترتيلا إنا سنلقي عليك قولا ثقيلا എന്ന് തുടങ്ങുന്ന മുസമ്മിൽ സൂറത്ത് പാരായണം ചെയ്ത് പാരായണം ചെയ്ത് ഈ സഹാബി വര്യൻ പള്ളിക്കകത്ത് കയറി. നോക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾ ഈ സൂറത്ത് പാരായണം ചെയ്ത് പാരായണം ചെയ്ത് يوم ترجف الأرض والجبال وكانت الجبال كثيبا مهيلا വിശുദ്ധ ഖുർആനിൽ ആഖിറത്തെ പരാമർശിക്കുന്ന അർത്ഥം വരുന്ന ആയത്തതാ റസൂലുള്ള ഓതുകയാണ്. നാരകീയ അഗ്നിയെ പരാമർശിക്കുന്ന സൂറത്ത് റസൂലുള്ള ഓതുകയാണ്. നരകത്തിലെ ഭയാനകമായ ശിക്ഷയെ സംബന്ധിച്ചുള്ള ആയത്ത്, ഖിയാമത്ത് നാളിലെ ഭയാനകതയെ പറയുന്ന ആയത്ത്. അല്ലാഹു പറയുന്നത് എന്താണ്? തീർച്ചയായും ഞങ്ങളുടെ പക്കൽ നിങ്ങളെയൊക്കെ ബന്ധിക്കുന്ന തീച്ചങ്ങലകളുണ്ട്. മാത്രമല്ല, കൽച്ചങ്ങലകൾക്കു പുറമേ ഞങ്ങളുടെ കയ്യിൽ അഗ്നികുണ്ടാരങ്ങളുണ്ട്. നിങ്ങളുടെ തൊണ്ടയിൽ കുടുങ്ങുന്ന നോവേറിയ ശിക്ഷയായ ഭക്ഷണം നിങ്ങൾക്ക് തരാൻ നരകത്തിൽ നമ്മൾ കാത്തുവച്ചിട്ടുണ്ട് എന്നെല്ലാം അർത്ഥം വരുന്ന, മാത്രമല്ല ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? പർവ്വതങ്ങളും എല്ലാം ഭൂമിയുമൊക്കെ പടലങ്ങളെ പോലെ പാറി പറക്കുകയും ചിതറിത്തെറിക്കുകയും ചെയ്യുന്ന ഭയാനകമായ ഖിയാമത്ത് നാള്. ഈ അർത്ഥം വരുന്ന സൂക്തങ്ങൾ ഇങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ മഹാനായ സലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന സ്വഹാബി ബോധം കെട്ട് നിലത്തു വീണുപോയി. നിസ്കാരം നിർവഹിച്ചിട്ട് റസൂലുള്ള ചോദിച്ചു, മോനെ ഉമറേ എവിടെയാണ് സലബ? നബിയെ ബോധരഹിതനായി കിടക്കുകയാണ്. ഹബീബ് വന്നിട്ട് വിളിച്ചുണർത്തി, എന്തു പറ്റി മോനെ സലബ? അവിടുന്ന് പറയുന്ന, നബിയേ തൊടല്ലേ നബിയേ, എന്നെ സ്പർശിക്കല്ലേ നബിയേ, ഈ കണ്ണുകൾക്ക് അവിടുത്തെ മുഖം കാണാൻ യോഗ്യതയില്ല, ഈ കണ്ണുകൾക്ക് ഈ തലകൾക്ക് അവിടുത്തെ നേർക്കിങ്ങനെ തിരിക്കാൻ അർഹതയില്ല. അള്ളാഹുവിന്റെ നരകത്തെ പേടിക്കാതെ ഹറാമ് കണ്ടുപോയവനാണ് ഞാൻ. പശ്ചാത്താപമുണ്ടോ നബിയേ? പടച്ചറപ്പനിക്ക് പൊറത്തു തരുമോ നബിയേ? ഒരായിരം തെറ്റുകൾ എന്റെ നിത്യജീവിതത്തിൽ ഞാൻ ചെയ്യാറുണ്ട്. നമ്മളൊരായിരം തെറ്റുകൾ ചെയ്യാറില്ലേ? നമ്മുടെ മനസ്സിനെ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ചിന്ത മതിക്കാറുണ്ടോ? ഈ സഹാബി വദ്യന പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് ഹബീബിനോട് പറയുന്നു, എന്റെ തൗബയല്ല സ്വീകരിക്കുമോ നബിയേ? ആ സമയത്ത് റസൂലുള്ള പറഞ്ഞു, മോനെ റബ്ബനാ ആതിന ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന തംബഖിനാ അദാബന്നാർ. നാരകീയ ശിക്ഷയെ പറ്റി കാവൽ ചോദിക്കുന്ന വിശുദ്ധമായ ഒരു പ്രാർത്ഥന പ്രവാചക പുങ്കവർ ചൊല്ലിക്കൊടുത്തിട്ട് നീ ആവർത്തിച്ച് ചൊല്ലിക്കോ സലബ. റസൂലുള്ളാഹി തങ്ങൾ സതുപദേശം നടത്തി. അവളൊന്ന് വീട്ടിലേക്ക് പോയി. പിന്നെയും നോക്കുമ്പോ സലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന സഹാബിയെ
അതാ ജമാഅത്തിന് കാണുന്നില്ല, നിസ്കാരത്തിന് വരുന്നില്ല. അന്വേഷിച്ചു നോക്കുമ്പോൾ വഹുവ മരീവൻ അവിടുന്ന് രോഗിയാണ്. ഹബീബായ നബി സന്ദർശിക്കാൻ വേണ്ടി ചെന്നോ, നോക്കുമ്പോൾ സക്കറാത്തിൻ്റെ ഹാലിലാണ്. സക്കറാത്തിൻ്റെ ഹാലിൽ കിടന്ന ശാലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന ശ്രേഷ്ഠനായ സഹാബി വര്യന്റെ തലയെടുത്ത് ആരംഭപൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട മടിത്തട്ടിലേക്ക് ഇങ്ങനെ വെച്ചപ്പോൾ പെട്ടെന്ന് തല ഇങ്ങനെ വെട്ടി തിരിച്ചിട്ട് പറയുന്നു, നബിയേ, പാപം കണ്ടുപോയ ഈ കണ്ണുകളുള്ള തല അവിടുത്തെ ശ്രേഷ്ഠ സമ്പന്നമായ പരിശുദ്ധ പരിശ്രേഷ്ഠമായ മടിത്തട്ടിൽ വെക്കാൻ യോഗ്യതയില്ല നബിയേ. മോനെ സലബാ, നിനക്ക് അല്ലാഹു പുറത്തു തന്നിട്ടുണ്ട്. നീ വല്ലാതെ പടച്ച റബ്ബിനോട് പശ്ചാത്തപിച്ചയാളാണ്. നിന്റെ തൗബയല്ല ഇഷ്ടപ്പെട്ടു പോയി സലബാ. ഈ സന്തോഷത്തിന്റെ വർത്തമാനം റസൂലുള്ളാഹി അറിയിച്ചപ്പോൾ ഒരു വല്ലാത്ത അദാ മഹാനായ സലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന സഹാബി വര്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. മുഅ്മിനീങ്ങളെ, ജനാസ എടുക്കുന്ന നേരത്ത് റസൂലുള്ളാഹി തങ്ങളാണ് ജനാസയ്ക്ക് വേണ്ട എല്ലാ കർമ്മങ്ങളും ചെയ്തത്. ആ മയ്യത്തുമായി ബന്ധപ്പെട്ട് എല്ലാ കർമ്മങ്ങളും ചെയ്തയാൾ റസൂലുള്ളാഹി തങ്ങളാണ്. ജനാസ കൊണ്ടുപോകുമ്പോ മുത്തുനബി പെരുവിരൽ കുത്തിയിട്ടാണ് നടക്കുന്നത്. സഹാബിമാര് ചോദിച്ചു, നബിയേ, എന്തിനാണ് അവിടുന്ന് പെരുവിരൽ കുട്ടിയിട്ട് മഹാനായ സഹലബയുടെ ജനാസയും കൊണ്ടുപോയത്? അപ്പൊ മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, പടച്ച റബ്ബിലേക്ക് വല്ലാതെ പശ്ചാത്തപിച്ചു പോയ സഹലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന സഹാബി വര്യന്റെ പശ്ചാത്താപം അല്ലാഹ് സ്വീകരിച്ചു പോയി, വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. ആകാശ ലോകത്ത് നിന്ന് സഹലബത്ത് ബിൻ അബ്ദുറഹ്മാന്റെ ജനാസ നിസ്കാരത്തിൽ പങ്കെടുക്കാൻ ആയിരമായിരം മാലാഖമാർ ഇറങ്ങി വന്നുപോയി. അവർക്ക് തിക്കും തിരക്കും കാണിക്കുന്ന മാലാഖമാർക്ക് സൗകര്യമൊരുക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ എൻ്റെ പെരുവിരലുകൾ കുത്തി കുത്തി നടന്നത്. ഇതെന്തൊരു ശ്രേഷ്ഠതയാണ്, ഇതെന്തൊരു പവിത്രതയാണ്. ആധുനാധുനിക ലോകത്തെ ചെറുപ്പക്കാരോട് ഈ തിയറീസുകൾ പറഞ്ഞാ മനസ്സിലാകുമോ? ഇതൊക്കെ പ്രസംഗിച്ചാൽ ആരെങ്കിലും ഉൾക്കൊള്ളുമോ? ഇന്നെല്ലാവരും പ്രണയത്തിന്റെ പിന്നാലെ പായുന്ന ആളുകളാണ്. ദിനേന ദിനം പ്രതി എത്ര ഹറാമുകൾ ഞാനും നിങ്ങളും കാണാറുണ്ട്. നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ എവിടെയെങ്കിലും വല്ല വേദനയുമുണ്ടോ? അതെന്തുകൊണ്ടാണ് വരാത്തത്? നമ്മുടെ കൽബിൽ ഈമാനിന്റെ കുറവുള്ളത് കൊണ്ടാണ്, നമ്മുടെ മനസ്സുകൾ അത് റെഡിയാകാത്തത് കൊണ്ടാണ്. നമ്മുടെ മനസ്സുകൾ നന്നായെങ്കിൽ നമ്മൾ ഓരോ ഹറാം വരുമ്പോഴും നമ്മൾ ഓടി ഓടി ഒളിക്കുമായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ നിത്യേന ഹറാം കണ്ടും ചെയ്തും കണ്ടും ചെയ്തും നമുക്കതിനോടൊരു താതാത്മ്യം, ഒരു സ്നേഹം, ഒരടുപ്പം, ഒരു അഭിവാഞ്ച നമ്മുടെ മനസ്സിൽ ഉടലെടുത്തിരിക്കുന്നു. തെറ്റുകളോട് നമ്മുടെ മനസ്സുകൾക്ക് ഈർഷ്യതയില്ലാത്തൊരവസ്ഥ സംജാതമായിരിക്കുന്നു. ഇതെന്തൊരു ഘട്ടമാണ് സഹോദരങ്ങളെ! എല്ലാവരും ഇന്ന് പ്രണയത്തിന്റെ പിന്നാലെ പോകാത്ത ചെറുപ്പക്കാരാരാ? കോളേജിൽ പഠിക്കുന്ന എല്ലാ ചെറുപ്പക്കാർക്കും ഒന്നും രണ്ടും മൂന്നും നാലും പത്തും പതിനഞ്ചും ലവേഴ്സ് ഉണ്ട്. നിങ്ങൾ പരിശോധിച്ചു നോക്കുക, ഇതൊക്കെ വെറുതെ പറയുന്നതാണോ? എന്തൊരു കഷ്ടമാണ്.
എന്തൊരു ദുരന്തമാണ്, എന്തൊരു ദുരിതമാണ്. എല്ലാവരോടും പറയും, പൊന്നെ നീ എന്റെ കരള്, നിന്നെ അല്ലാതെ മനസ്സിനകത്ത് വേറൊരുത്തിയെ ഞാൻ കുടിയിരുത്തിയിട്ടേ ഇല്ല. നീ ഇല്ലാതെ എനിക്ക് ജീവിതം ദുസ്സഹവാ, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, നീ ഇല്ലാതെ എനിക്കൊരു നിമിഷം സങ്കല്പിക്കാൻ കഴിയത്തില്ല എന്ന് ഈ 15 എണ്ണത്തിനോട് ഇവൻ ഇതേ വാക്ക് തന്നെ പറയും. എന്ത് ചെയ്യാനാ, പാവങ്ങൾ ഭണ്ഡാരങ്ങൾ വിശ്വസിച്ചു പോകും, എന്നിട്ടെല്ലാം ഹലാക്കാക്കിയിട്ട് അവസാനം പൊടി പൊടി നീ ഡേറ്റ് എക്സ്പയർ ആയി പോയി. എനിക്കിനി വെറൈറ്റീസ് ആവശ്യം, എനിക്ക് വേറെ ഒരു ലൈനുണ്ട്, അവളുമായി ഞാൻ പ്രണയത്തിലായി പോയി, എന്റെ കല്യാണം ഫിക്സഡായി പോയി, അതുകൊണ്ട് നീയുമായിട്ട് എനിക്ക് പറ്റത്തില്ല. ഇത് കേൾക്കുമ്പോഴത്തേക്ക് എന്റെ പൊന്നാര ഹബീബേ, നിങ്ങളെ കാത്ത് ഞാൻ ഇത്രയും നാളിരുന്നു, ഇനി നിങ്ങളില്ലാത്ത ജീവിതം എനിക്ക് വേണ്ട. അവൾ ഒന്നേനട്ട് കയറുകൊടുത്ത് പോയി, തൂങ്ങിച്ചാവാൻ പോകുന്നു. എന്തൊരു ഗതികേടാണ്, എന്തൊരു ഗതികേടാണ്. കണ്ടോ ഒരു സഹോദരൻ, അതാ ഒരു പെണ്ണ്, ആ പെണ്ണിങ്ങനെ ഒരു കുളിപ്പുരന്വേഷിച്ച് വന്നതാണ്, ഒരു കുളിപ്പുരന്വേഷിച്ച് വന്നതാണ്. ആ പെണ്ണിങ്ങനെ കുളിപ്പുര അന്വേഷിച്ച് വന്നപ്പോൾ ഒരു സഹോദരന്റെ ചോദിച്ചു, അല്ല ഇവിടെ മഞ്ചാബിയുടെ കുളിപ്പുര എവിടാ ഉള്ളത്, ഇവിടെ മഞ്ചാബിയുടെ കുളിപ്പുര എവിടാ ഉള്ളത്. വിജനമായ സ്ഥലത്തുകൂടി കുളിപ്പുരയുടെ വഴി ചോദിച്ചു വന്ന ഈ പെങ്ങളോട് അയാൾ പറഞ്ഞു, ബാബാ ഞാൻ കാട്ടിത്തരാം, ഞാൻ കാട്ടിത്തരാം. ഇവൾ ഇയാളെ പിന്നാലെ നടന്നു, അയാളിങ്ങനെ മുന്നേ നടന്ന് നടന്ന് നടന്നു. സുബ്ഹാനല്ലാഹ്, അയാളെ വീട്ടിൽ കൊണ്ട് കയറ്റി, അയാളെ വീട്ടിൽ കൊണ്ട് കയറ്റിട്ട് പറഞ്ഞു, പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഇതെന്റെ വീടാ, എനിക്ക് ഇയാളോട് ഇഷ്ടമാണ്, എനിക്ക് ഇയാളിൽ ഞാൻ അനുരക്തനാണ്, അതുകൊണ്ട് എന്റെ ആവശ്യം ഇയാള് പൂർത്തീകരിച്ചു തരണം. അവള് ബുദ്ധിമതിയായിരുന്നു. ആ പെണ്ണ് പറഞ്ഞു, അതിനെന്താ നിങ്ങളുടെ ആവശ്യം, എന്താ ആവശ്യം, ഞാൻ പൂർത്തീകരിക്കാൻ സന്നദ്ധയാണ്, ഞാനൊരു യാത്ര കഴിഞ്ഞ് വരികയാ, എനിക്ക് അർജന്റായിട്ട് കുളിക്കണം, എനിക്ക് സുഗന്ധം പൂഷണം, എനിക്ക് ഭക്ഷണം കഴിക്കണം, എനിക്ക് വസ്ത്രം ധരിക്കണം, എന്നിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തു വേണമെങ്കിലും നമുക്കാകാ. അപ്പൊ അയാള് മനസ്സിലാക്കി, സംഭവം ഇത് എളുപ്പത്തിൽ വിടുന്ന എരയാ നല്ലോടാ, ഇത് പെട്ടെന്ന് തന്നെ ചൂണ്ടയിൽ കൊരുങ്ങിയ എരയാ നല്ലോടാ, മീനാ നല്ലോടാ, ഇത് സെറ്റപ്പ് കലക്കൻ സാധനമായി പോയി, നമുക്ക് ഒരുപാട് പരിശ്രമിക്കേണ്ട ഗതികേടൊന്നും വന്നിട്ടില്ലല്ലോ എന്ന് മനസ്സിലാക്കി അയാൾ ഓടിപ്പോവുകയാണ്. മോളെ കുളിക്കാൻ അവിടെ സൗകര്യമുണ്ട്, അലക്കാൻ ഇവിടെ സൗകര്യമുണ്ട്, ഞാൻ വസ്ത്രവും ഭക്ഷണവും മറ്റും സുഗന്ധമൊക്കെ മേടിച്ചിട്ട് ഞാൻ ഇപ്പൊ മടങ്ങി വരാന്നും പറഞ്ഞ് അയാള് പോയി. കയ്യിൽ വസ്ത്ര, ഒരു കയ്യിൽ ഭക്ഷണവും മറുകയ്യിൽ വസ്ത്രവും സുഗന്ധമൊക്കെ ആയിട്ട് പ്രിയപ്പെട്ട കാമുകിക്ക് കൊടുക്കാൻ വേണ്ടി ഓടി പടച്ചു പാവപ്പെട്ടോ വന്നു. അതിൽ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, സംഭവം പറന്നുപോയി, കിളി പറന്നുപോയിരിക്കുന്നു, കിട്ടുന്നില്ല. അയാളുടെ മനസ്സിനകത്തപ്പൊ തന്നെ ഡിപ്രഷൻ ഉണ്ടായി. അയാള് ചിന്തിച്ചു, ഇതെന്തൊരു കഷ്ടവ, എല്ലാം ഒരുക്കി തരാന്ന് പറഞ്ഞിട്ട് അവളെ ദാ പോയി, കണ്ടില്ലല്ലോ സാധനം പോയി. ഇയാള് പാടാൻ തുടങ്ങി, അറുബ കായിലത്തി യൗമഖദ് സലാത് ഐനത്തൊരീഖിലാ ഹമ്മാമി മഞ്ചാബി. തെരുവായ തെരുവുകളിലൂടെ അയാള് പാട്ടുപാടി അലഞ്ഞു, നഗരമായ നഗരങ്ങളിലൂടെ അയാള് പാട്ടുപാടി അലഞ്ഞു. ആളുകളെ നിങ്ങളെങ്ങാനെ കണ്ടുവോ, മഞ്ചാബിയുടെ കുളിപ്പുര തിരക്കി വഴി തേടി വന്ന പെണ്ണിനെ നിങ്ങൾ ആരെങ്കിലും കണ്ടുവോ ജനങ്ങളെ? അറുബ കായിലത്തി യൗമഖദ് സലാത് ഐന തരീഖിലാ ഹമ്മാമി മഞ്ചാബി. പാട്ടും പാടി നഗരങ്ങളിലൂടെ, ഗ്രാമങ്ങളിലൂടെ, താഴ്വാരങ്ങളിലൂടെ, തോട്ടങ്ങളിലൂടെ അയാൾ അലഞ്ഞലഞ്ഞലഞ്ഞലഞ്ഞ് നടന്നു. കാണുന്ന ആളുകളോടെല്ലാം ചോദിച്ചു, മഞ്ചാബിയുടെ കുളിപ്പുര തിരക്കി വഴി തേടി വന്ന പെണ്ണിനെ കണ്ടോ നിങ്ങൾ ആരെങ്കിലും അവളെ? അയാൾ എല്ലാവരോടും ചോദിക്കാൻ തുടങ്ങി. പുള്ളിക്കാരൻ പാട്ടുപാടി നോക്കുമ്പോ ഒരു താഴ്വാരത്തുകൂടെ നടന്നു വരുമ്പോ ആ പുള്ളിക്കാരത്തിയുടെ വീട്ടിന്റെ ചാരത്തുകൂടെയും അയാൾ പാട്ടുപാടി പോകാൻ തുടങ്ങി. മറ്റേ പുള്ളിക്കാരത്തി നോക്കുമ്പോ, അമ്പടാ ഇവനല്ലയോ അന്ന് എന്നെ മഞ്ചാബിയുടെ കുളിപ്പുര കാട്ടിത്തരാമെന്നും പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടുപോയി അവന്റെ വീട്ടിൽ കൊണ്ടെടുത്ത് ഫുഡ് മേടിക്കാനും വസ്ത്രം മേടിക്കാനും സുഗന്ധം മേടിക്കാനും പോയോ. ഇവന്താ പാട്ടും പാടി നടക്കുന്നു, പാടുന്ന പാട്ടേതാ? പെണ്ണുങ്ങള് കാതോർത്തു നോക്കി, അവൻ പാടുന്ന പാട്ട് തന്നെ കുറിച്ചുള്ള പാട്ടാണ്. ഇത് കേട്ടപ്പോ പാട്ടുകാരിയായ ആ പെണ്ണ് തിരിച്ചു പാടി, ഹല്ലാജൽ തലഹാ ലമ്മാ ഹലൽ തുബിഹാ
حرزا على الدار മടയനായ മനുഷ്യ ഒരു കാവൽക്കാരനെ ആ വാതിലിൽ നിർത്തിയേച്ചു പോകാഞ്ഞത് എന്താടാ? ആ വാതിലൊന്ന് ലോക്ക് ചെയ്തിട്ട് പോകാഞ്ഞത് എന്താടാ? നീ എന്തൊരു പമ്പര വിട്ടിത്തരവാ കാണിച്ചത്! നീ ആ വാതിലൊന്ന് അടച്ചിട്ട് പോകാഞ്ഞെന്തായിരുന്നോ? നീ ആ വാതിലിന്റെ വീടിന്റെ ചാരത്തൊരു കാവൽക്കാരനെ നിർത്തിയിട്ട് പോകാഞ്ഞത് എന്തായിരുന്നോ? അല്ല ജൽതല ഹലൽതു ബിഹാ കുഫലൻ അലൽ ബാബിയോ ഹിർസൻ അലൽ ദാരി. ഈ പാവ ഇത് കേൾക്കുന്നില്ല, ഇയാൾക്കത് കേൾക്കാൻ കഴിയുന്നില്ല, ഇയാൾക്ക് ആ പെണ്ണിനെ ഓർമ്മയില്ല. ആ പെണ്ണിന്റെ ചാരത്തൂടി ഇയാൾ വീണ്ടും പാട്ടുപാടുന്നു, യാ റബ്ബ ഖൈലതി. കാരണം എന്താണ്? വട്ടുപിടിച്ചു പോയിരിക്കുന്നു, തലയ്ക്ക് സുഖമില്ലാതായിരിക്കുന്നു, മനസ്സിന്റെ മാനസികമായ നില തെറ്റിയിരിക്കുന്നു. അയാള് താഴ്വാരങ്ങളായ താഴ്വാരങ്ങളും അയാള് പ്രവിശ്യകളായ പ്രവിശ്യകളും നഗരങ്ങളായ നഗരങ്ങളും പാട്ടുപാടി അലഞ്ഞലഞ്ഞു ജീവിച്ചു. ഒടുവിൽ മരണമാസന്നമായ സന്ദർഭത്തിൽ ബന്ധുമിത്രാദികളും സ്വന്തജനങ്ങളും ഒക്കെ കൂടിയിരുന്നിട്ട് പറഞ്ഞു, മോനെ പറയടാ ലാ ഇലാഹ ഇല്ലല്ലാ. ജനങ്ങളായ ആളുകളൊക്കെ ഇയാളെ ഒരുമിച്ച് കൂട്ടിട്ട് പറഞ്ഞു, മോനെ അവസാന നിമിഷവാ. സക്കറാത്തിന്റെ ഹാലി കിടക്കുന്ന മനുഷ്യനോട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലു മോനെ, ലാ ഇലാഹ. അപ്പോഴവൻ ചൊല്ലണം എന്താണെന്നറിയോ? യാ റബ്ബ ഖൈലതി യൗമം വഖദ് സഅലാത്. മഞ്ചാബിയുടെ കുളിപ്പുര അന്വേഷിച്ചു വന്ന പെണ്ണ് നിങ്ങൾ ആരെങ്കിലും കണ്ടോ ആളുകളെ? എന്ന് മരണാസന്നനായി കിടക്കുന്ന മനുഷ്യൻ പാടുകയാ. ഇതെന്തൊരു ഗതികേടാണ് സഹോദരങ്ങളെ! ഇങ്ങനെയുണ്ടോ പിരാന്ത്? ഇത് പണ്ടത്തെ കാലത്തെ പിരാന്തായിരുന്നു. എങ്ങനെ? ഈ അടുത്ത സമയത്ത് സുന്നത്ത് മാസിക എന്ന് പറയുന്ന മാസികയിൽ ഒരു ഹുസൈൻ തങ്ങൾ വാടാനപ്പള്ളി എഴുതിയൊരു ലേഖനം വായിക്കാനിടയായി. സുബ്ഹാനല്ലാഹ്, കൽബ് പൊട്ടിപ്പോകുന്ന വർത്തമാനമാണ് തങ്ങളതിനകത്ത് പറയുന്നത്. എന്താണെന്നല്ലേ? യു എ ഇയിലെ സൽവയിൽ തങ്ങൾ താമസിച്ചു കൊണ്ടിരിക്കുന്ന ഫ്ളാറ്റിലേക്ക് ഒരു സാധാരണക്കാരനായ മനുഷ്യൻ കടന്നു വന്നു. സുബഹ് കഴിഞ്ഞ് ദിക്ര് ചൊല്ലിക്കൊണ്ട് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന തങ്ങളുടെ ചാരത്തേക്ക് ഇയാൾ കടന്നു വന്നിട്ട് കരയുകയാണ്. തങ്ങന്മാരെ കാണുമ്പോ ചില ആളുകൾക്ക് അങ്ങനെയാണല്ലോ, വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ളപ്പോ ഉസ്താദുമാരെ തങ്ങന്മാരെ കാണുമ്പോ കരച്ചിൽ വരും. ഈ മനുഷ്യൻ ഇങ്ങനെ പൊട്ടി പൊട്ടി ചെറുപ്പക്കാരനാണ്, യുവാവാണ്. അയാളിങ്ങനെ കരയുകയാണ്, തങ്ങളെ എന്റെ കാര്യം വലിയ കഷ്ടവാ, ഞാനാകെ നഷ്ടത്തിലാ, ഞാനാകെ ദുരന്തത്തിലാ, ഞാനാകെ ദുരിതത്തിലാ, എന്റെ ജീവിതം മുഴുവൻ ഇപ്പൊ കണ്ണീര് കുടിച്ചുകൊണ്ടാ ഓരോ ദിവസവും ഞാൻ ഉറക്കമെണീക്കുന്നതും ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നതും. എന്താ മോനെ നിന്റെ പ്രശ്നം? എന്താടാ നീ പറഞ്ഞോ? അയാള് പറയാൻ തുടങ്ങി, യു എയിൽ അത്യാവശ്യം നല്ല ബിസിനസ്സുള്ള ആളാണ് ഞാൻ, എന്റെ പ്രിയപ്പെട്ട ഭാര്യയും രണ്ട് ചെറിയ മക്കളും എന്നോടൊപ്പമാണ് യു എയിൽ താമസിച്ചിരുന്നത്. നാട്ടിലേക്ക് എന്റെ ബിസിനസിന്റെ ശൃംഖലകളൊക്കെ എങ്ങനെ വ്യാപിച്ചു തുടങ്ങിയപ്പോൾ യു എയിൽ നിന്നും നാട്ടിലേക്ക് ഞാൻ താമസം മാറ്റാൻ തീരുമാനിച്ചു. രണ്ട് ചെറിയ മക്കളെ ഉള്ളത് നാട്ടിലുള്ള സ്കൂളിൽ ഞാൻ ചേർത്തു. ഇപ്പോൾ എന്റെ വീട് അത് ഭംഗിയായ നല്ല ആഡംബര സമ്പന്നമായ വീടാണ് എന്റെ പ്രിയപ്പെട്ട ഉപ്പ. അദ്ദേഹം എനിക്ക് സമ്മാനിച്ച എന്റെ തറവാട്. ആ വീട്ടിലേക്ക് എന്റെ മാതാവിന് പോകാൻ ഇഷ്ടമാണ്. ഞാൻ എങ്ങനെ രണ്ട് ചെറിയ മക്കളെ നാട്ടിലെ സ്കൂളിൽ ചേർത്ത് എന്റെ മാതാവും എന്റെ പ്രിയതമയും കൂട്ടി ഞാൻ നാട്ടിൽ വന്ന് താമസമാക്കി. യു എയിൽ ബിസിനസ്സുള്ള ഞാൻ കൃത്യമായി മാസത്തിൽ രണ്ട് തവണ എന്റെ വീട്ടിൽ വന്ന് തിരിച്ചു പോകാൻ ശ്രദ്ധിക്കുമായിരുന്നു. ഉമ്മാന്റെ റൂമിലാണ് വീട്ടിലെ ലാൻഡ് ഫോൺ ഇരിക്കുന്നത്. ആ ലാൻഡ് ലൈനിൽ ബന്ധപ്പെടുമ്പോ സുദീർഘമായി സംസാരിക്കാൻ എന്റെ വൈഫിന് ബുദ്ധിമുട്ടുണ്ട്. ഞാനപ്പൊ പറഞ്ഞു, മോളെ സിമ്പിൾ സൊല്യൂഷൻ, ഞാനൊരു മൊബൈൽ ഫോൺ നിനക്ക് മേടിച്ചു തരാം.
അങ്ങനെ ഞാൻ അവൾക്കൊരു മൊബൈൽ ഫോൺ മേടിച്ചു കൊടുത്തു. മൊബൈൽ ഫോണിൽ ഞാൻ നിരന്തരം അവളുമായി സംസാരിച്ചു. ഒരു ദിവസം എന്റെ പ്രിയപ്പെട്ട പ്രിയതമേ, ഞാൻ മൊബൈൽ ബന്ധപ്പെട്ട് നോക്കുമ്പോ മൊബൈൽ സ്വിച്ച് ഓഫാണ്. നിരന്തരം ഞാൻ ബന്ധപ്പെട്ടു, മൊബൈൽ സ്വിച്ച് ഓഫാണ്. ഞാൻ ലാൻഡ് ലൈനിൽ ബന്ധപ്പെട്ടിട്ട് ചോദിച്ചു, എന്തു പറ്റി മോളെ, മൊബൈൽ എന്താ അറ്റൻഡ് ചെയ്യാതെ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നത്? എന്താ എപ്പോഴും മെസ്സേജ് വരികയാ? ആരാ മെസ്സേജ് സെൻഡ് ചെയ്യുന്നത് എനിക്ക് അറിയില്ല. ഇയാള് പറഞ്ഞു, എന്റെ പൊന്നു മോളെ, നീ അതിന് മൊബൈൽ ഓഫ് ആക്കുന്ന എന്തിനാ? ഞാൻ വിളിക്കുമ്പോ നീ മൊബൈൽ അറ്റൻഡ് ചെയ്താൽ പോരെ? എന്റെ മെസ്സേജ് നീ ഓപ്പൺ ആക്കിയാൽ പോരെ? ആരാരെങ്കിലും മെസ്സേജ് അയച്ചാ അവിടെ കിടന്നോട്ടെ, നീ ഓപ്പൺ ആക്കേണ്ട കാര്യമില്ല. ആരെങ്കിലും കോൾ ചെയ്താൽ നീ അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഞാനും നീ തമ്മിൽ സംസാരിക്കാൻ വേണ്ടി മാത്രമായി മൊബൈൽ ഫോൺ നിനക്കാൻ മേടിച്ചു തന്നത്. അങ്ങനെ വീണ്ടും മൊബൈൽ ഓണായി. ഈ ഭാര്യയെ സംബന്ധിച്ചു പറഞ്ഞാൽ നല്ല സ്വാലിഹത്തായ ഭാര്യയാണ്. കൃത്യമായി എന്നെ സുബഹി നിസ്കാരത്തിന് വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഭാര്യ, എന്റെ പ്രിയപ്പെട്ട ഉമ്മാനെ സ്വന്തം ഉമ്മാനെക്കാളും സ്നേഹിക്കുന്ന, ശുശ്രൂഷിക്കുന്ന, സേവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഭാര്യ, എന്നെ ആത്മാവിനേക്കാൾ ജീവനേക്കാൾ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഭാര്യ, എന്റെ ചെറിയ മക്കളെ വളരെ ആത്മാർത്ഥമായി ശുശ്രൂഷിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഭാര്യ, ഞാനെങ്ങനെ മൊബൈൽ ഫോണിൽ ബന്ധപ്പെട്ടു തുടങ്ങി. ഒരു ദിവസം അതാ ഒരു ഉച്ചയുറക്കം, ഞാനിങ്ങനെ യു എയിലുള്ള എന്റെ ഫ്ളാറ്റിൽ ഞാനിങ്ങനെ വിശ്രമിക്കാൻ വേണ്ടി ഭക്ഷണം കഴിച്ചിട്ടൊന്ന് കിടന്നതേ ഉള്ളൂ. നാട്ടിൽ നിന്നൊരു ഫോൺ വരുന്നു. ഞാൻ അറ്റൻഡ് ചെയ്ത് നോക്കുമ്പോ മറുതലയ്ക്കൽ ഉമ്മയാണ്. ഉമ്മ പറഞ്ഞു, പൊന്നുമോനെ എത്രയും പെട്ടെന്ന് നീ നാട്ടിലേക്ക് കയറി വരണം. എന്താ ഉമ്മ വിഷയം? എന്താ ഉമ്മ വിഷയമൊന്നും പറയുന്നില്ല, ഒരൊറ്റ കരച്ചിലാണ് ഉമ്മ. ഉമ്മ ഫോണ് വെച്ചു, ഞാൻ ഖത്തറിലുണ്ട്, എന്റെ പ്രിയപ്പെട്ട സഹോദരിയുമായി ബന്ധപ്പെട്ട് നോക്കി. പെങ്ങളെ എന്താ പ്രോബ്ലം ഉള്ളത്? എന്താ കംപ്ലൈന്റ് ഉള്ളത്? എന്താ പ്രശ്നമുള്ളത് പറയി. അവളൊന്നും പറയുന്നില്ല. അതേ പെങ്ങളുടെ അളി, അതേ സഹോദരിയുടെ ഭർത്താവിന് ഞാൻ ബന്ധപ്പെട്ടു, അദ്ദേഹവും ഖത്തറിലാണുള്ളത്. ഞാൻ ചോദിച്ചു, അളിയാ എന്താ വിഷയം? ഉമ്മ എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് പെട്ടെന്ന് നാട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഉമ്മ കരയുന്നു, വിഷയങ്ങളൊന്നും എനിക്കറിയില്ല, മടിച്ചിട്ടാണെങ്കിലും അളിയനാണ് എന്നോട് ആ വിഷയം പറഞ്ഞത്. പ്രിയപ്പെട്ട സഹോദര, ആ രണ്ട് ചെറിയ മക്കളെ സ്കൂളിൽ പറഞ്ഞേച്ച നിന്റെ പ്രിയപ്പെട്ട ഭാര്യ, നിന്റെ പ്രിയപ്പെട്ട മാതാവ് ബാത്റൂമിൽ കയറുന്ന സമയം നോക്കി ആരുടെയോ കൂടെ എങ്ങോട്ടോ പോയിരിക്കുന്നു. ആരെ സംബന്ധിച്ചാണിത് പറയുന്നത് സഹോദരങ്ങളെ? ദീനിയായ ചിട്ടവട്ടങ്ങളിൽ വളർന്നൊരു പ്രിയപ്പെട്ട പൊന്നുമോളെ പറ്റിയാണ്. നമ്മുടെ വീടുകളിൽ നമ്മുടെ ഭാര്യമാരുണ്ട്, നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്ന, നമുക്ക് സുബഹി നിസ്കാരത്തിൽ നമ്മെ വിളിച്ചുണർത്തുന്ന, നമുക്ക് വേണ്ടി ദീനിന്റെ കാര്യങ്ങൾ നമ്മളോട് സ്നേഹപൂർവ്വം സതുപദേശം നടത്തി തരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ, നമ്മുടെ ഭാര്യമാർ, അവരെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവപൂർവ്വം ആലോചിക്കേണ്ട വിഷയമാണ്. ഈ സഹോദരൻ പറയുന്നു, തങ്ങളെ, ഞാൻ അന്ന് വൈകുന്നേരം എമർജൻസി ടിക്കറ്റ് എടുത്ത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചെന്നു. വീട്ടിൽ ചെന്നിട്ട് ഞാൻ വളരെ വിഷമിച്ചു നോക്കുമ്പോൾ രണ്ട് ചെറിയ മക്കളെയും ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് എൻ്റെ പ്രിയപ്പെട്ട മാതാവ് എന്നെ കണ്ടത് മാർത്തട്ട ഹസിച്ച് നിലവിളിച്ച് കരയുകയാണ്. ആർത്തട്ടഹസിച്ച് നിലവിളിച്ച് കരയുകയാണ് രണ്ട് ചെറിയ മക്കളും എന്നെ നോക്കിയിട്ട് വാപ്പിച്ച, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പ, ഞങ്ങളുടെ ഉമ്മ എവിടെ പോയി എന്ന് ചോദിക്കുകയാണ്. എനിക്കവരോട് മറുപടി പറയാൻ കഴിയുന്നില്ല. ഞാനാകെ വിഷണ്ണനായി, വിഷമിച്ചു ദുഃഖിതനായി. ഒരു പ്രൈവറ്റ് അന്വേഷണ ഏജൻസിയെ ഏൽപ്പിച്ചിട്ട് ആ വിവരമൊന്ന് അന്വേഷിക്കാൻ, അവളെപ്പറ്റി എവിടെയെങ്കിലും വല്ല ഇൻഫർമേഷനും കിട്ടുമോ എന്ന് അന്വേഷിക്കാൻ അവരൊരുപാട് തലങ്ങും വിലങ്ങും അന്വേഷിച്ചു, ഒരു വിവരവും ഇല്ല. കാരണം പോലീസ് സ്റ്റേഷനിൽ പെറ്റീഷൻ കൊടുത്താൽ അതെനിക്ക് ശൈമാണ്. നാട്ടിൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള, അത്യാവശ്യം ആളുകളിൽ നല്ല ഇജ്ജത്തും അഭിമാനവും ഉള്ളയാളാണ് ഞാൻ. ഇങ്ങനൊരു ഇഷ്യൂ വന്നാൽ എന്റെ അഭിമാനത്തിന് അത് ക്ഷതമല്ലയോ എന്ന് ചിന്തിച്ച് ഞാൻ പെട്ടെന്ന് പോലീസിൽ പെറ്റീഷൻ കൊടുത്തില്ല. ഒടുവിൽ സൈകെട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പെറ്റീഷൻ കൊടുത്തപ്പോൾ അവർ അന്വേഷണം ആരംഭിച്ചു. ആദ്യം അവളുടെ നമ്പറിലേക്ക് വന്ന
നിരന്തരം വന്ന മെസ്സേജുകളെ സംബന്ധിച്ച്, നിരന്തരം വന്ന മിസ് കോളുകളെ സംബന്ധിച്ച് അന്വേഷണം പൂർത്തിയാകുമ്പോൾ ഏതോ ഒരു കോട്ടയത്തുകാരനായ അന്യമത സഹോദരനാണ് അവളുടെ മൊബൈലിലേക്ക് നിരന്തരം ബന്ധപ്പെട്ടിരിക്കുന്നത്, അവൾ അങ്ങോട്ടും സംസാരിച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഡൽഹിയിൽ അന്വേഷിച്ചു, കോയമ്പത്തൂരിൽ അന്വേഷിച്ചു, ഒറീസയിൽ അന്വേഷിച്ചു, അങ്ങനെ നാഗർകോവിൽ അന്വേഷിച്ചു, അങ്ങനെ പല സ്ഥലങ്ങളിലും പ്രധാനപ്പെട്ട ചെന്നൈയിലും മദ്രാസിലും കൽക്കട്ടയിലും ഒക്കെ അന്വേഷിച്ചു, ബോംബെയിൽ അന്വേഷിച്ചു, ഒരു തുമ്പും ഒരു വാലും ഒരു പിടുത്തവും കിട്ടിയില്ല. ഏകദേശം 8 മാസങ്ങൾ പിന്നിട്ട് പോയപ്പോൾ വെറുതെ എന്നല്ല, അവൾ ഇറങ്ങിപ്പോയത് വെറുതെയല്ല, ആകെ ഉണ്ടായിരുന്ന അവളുടെ സെപ്പറേറ്റ് പ്രൈവറ്റ് ബാങ്ക് ഡിപ്പോസിറ്റിൽ ഉണ്ടായിരുന്ന 15 ലക്ഷം രൂപ പലപ്പോഴായി അവൾ പിൻവലിച്ചിട്ടുണ്ട്. വീട്ടിലെ അലമാരയിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്ന 150 പവൻ അവൾ എടുത്തു പോയിട്ടുണ്ട്, അവൾ എടുത്തു പോയിട്ടുണ്ട്. ഇങ്ങനെ വലിയൊരു സമ്പാദ്യവുമായിട്ടാണ് അവൾ എസ്കേപ്പ് ആയിരിക്കുന്നത്. ഈ സഹോദരൻ സുബ്ഹാനല്ലാഹ് വളരെ വിഷമിതനായി ദുഃഖിതനായി വളരെ ഹതഭാഗ്യനായി മനുഷ്യൻ അവസാനം 8 മാസങ്ങൾക്ക് ശേഷം അയാൾക്കൊരു ഇൻഫർമേഷൻ ലഭിക്കുന്നു. ഡൽഹിയിലെ ഒരു ഫ്ളാറ്റിൽ നിന്നൊരു മലയാളിയായ പെൺകുട്ടിയുടെ ആത്മഹത്യ ചെയ്ത് സൂയിസൈഡ് ചെയ്തൊരു ജനാസയുണ്ട്. ആരെങ്കിലും ബന്ധപ്പെട്ട ആളുകളുണ്ടെങ്കിൽ വരണമെന്നറിയിച്ചൊരു പത്രവാർത്ത ഇയാള് കാണാനിടയായി. ഈ സഹോദരൻ പെട്ടെന്ന് തന്നെ ഡൽഹിയിലേക്ക് വണ്ടി കയറി. അങ്ങനെ എത്ര വാർത്തകൾക്ക് പിന്നാലെ അയാൾ പോയിട്ടുണ്ടെന്നറിയുമോ? ഒരുപാട് എല്ലാ പത്രങ്ങളും തിരയും തന്റെ പ്രിയപ്പെട്ട പ്രിയതമയുടെ ഫോട്ടോയുണ്ടോ?